ഒരു നൂറ്റാണ്ടോളം കടൽ സഞ്ചാരികൾക്കും വിമാനയാത്രികർക്കും പേടി സ്വപ്നമായി തുടരുന്ന മരണവും നിഗൂഢതയും അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അറ്റ്ലാന്റിക്കിലെ ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ട്രയാങ്കിൾ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിന്റെ വന്യതയെ സൂചിപ്പിക്കാനായി ഡെവിൾസ് ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കുന്നുവെന്ന് എത്ര പേർക്കറിയാം? അതെ, ചെകുത്തൻ ട്രയാങ്കിൾ. ഈ പേരിൽ തന്നെയുണ്ട് പൈശാചികത. നിരവധി കപ്പൽ വിമാന യാത്രക്കാർക്ക് ദൗർഭാഗ്യം മാത്രം സമ്മാനിച്ചതുകൊണ്ടായിരിക്കാം ദൗർഭാഗ്യക്കടൽ എന്നും ഇവിടെ അറിയപ്പെട്ടത്. ഇനിയും ഒരു ഓമന പേരുള്ളത് അറ്റ്ലാന്റിക് ഗ്രേവ് യാർഡ് അഥവാ അറ്റ്ലാന്റിക്കിന്റെ ശവപ്പറമ്പ് എന്നത്രേ. ദുർവിധിക്കടൽ, നഷ്ടങ്ങളുടെ ഇടം, മരണത്തിന്റെ ട്രയാങ്കിൾ എന്നിങ്ങനെ ബർമുഡയ്ക്ക് വിശേഷങ്ങൾ ഏറെയുണ്ട്. വിളിപ്പേരുകളിൽ നിന്നറിയാം എത്രമാത്രം അപകടകാരിയാണ് ഈ കടൽ പ്രദേശങ്ങൾ. വടക്കേ അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്തു നിന്ന് തെക്ക് ക്യൂബ, ട്യൂട്ടോറിക്ക, ബർമുഡ ദ്വീപുകൾ എന്നിവയുടെ മധ്യത്തിലാണ് ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത്. 12,94,994.06 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തീർണം. എന്നാൽ 3,05,000 ചതുരശ്ര കിലോമീറ്ററാണ് ഈ സാങ്കല്പിക കടലാഴിയുടെ വിസ്തീർണം എന്ന വാദവും. അമേരിക്ക, യൂറോപ്പ്, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ മിക്ക കപ്പൽ യാത്രകളും വ്യോമസഞ്ചാരങ്ങളും ബർമുഡയിലൂടെയാണ്. ഓരോ തവണയും ഇതുവഴി യാത്ര ചെയ്ത വിമാനങ്ങളും കപ്പലുകളും അപകടത്തിൽപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. അന്വേഷണങ്ങൾ ഏറെ ഉണ്ടായെങ്കിലും നൂറ്റാണ്ടുകളായി ഉത്തരം കിട്ടാത്ത സമസ്യയായി ട്രയാങ്കിൾ അലയുയർത്തി തന്നെ നിൽക്കുന്നു. അപകടത്തിൽപ്പെട്ട കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ ആളുകളുടെയോ ഒരു ചെറിയ അവശിഷ്ടം പോലും വീണ്ടെടുക്കാൻ കഴിയാത്തതാണ് ശാസ്ത്രജ്ഞരെ കുഴക്കുന്നത്. ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഈ പ്രദേശത്തെ കുറിച്ചുള്ള ആദ്യ വിവരണം അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസിന്റെ തന്നെയാണ്. ബർമുഡ ട്രയാങ്കിളിലൂടെ സഞ്ചരിച്ചപ്പോൾ തീകോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടതായും തന്റെ വടക്കുനോക്കി യന്ത്രം ദിശ നിർണയിക്കാനാവാതെ വട്ടം കറങ്ങിയെന്നും അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളിലുണ്ട്. ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഈ പ്രദേശത്തെ കുറിച്ചുള്ള ആദ്യ വിവരണം അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസിന്റേതാണ്. ബർമുഡ ട്രയാങ്കിളിലൂടെ സഞ്ചരിച്ചപ്പോൾ തീകോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടതായും തന്റെ വടക്കുനോക്കി യന്ത്രം ദിശ നിർണയിക്കാനാവാതെ വട്ടം കറങ്ങിയെന്നും അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളിലുണ്ട്. പിന്നീട് 20-ാം നൂറ്റാണ്ട് വരെ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചില്ല. 1918 മാർച്ചിലാണ് അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് എന്ന കാർഗോ കപ്പൽ 300-ലേറെ ജീവനക്കാരുമായി ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായത്. അന്നു മുതൽ ട്രയാങ്കിൾ കഥകളിലും വർത്തമാനത്തിലും ഗവേഷകരുടെ ചിന്തകളിലും ഇടം പിടിച്ചു. 1945 ഡിസംബറിൽ നടന്ന ഫ്ലൈറ്റ് 19 എന്ന 5 US നേവിയുടെ വിമാനങ്ങളുടെ തിരോധാനമായിരുന്നു ബർമുഡ ട്രയാങ്കിളിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ അധ്യായം. ഇവയെ അന്വേഷിച്ചു പോയ ഒരു വിമാനവും 6 വിമാനങ്ങളിലായി ഉണ്ടായിരുന്ന 27 പേരുമാണ് അന്ന് കാണാതായത്. അതിനുശേഷവും പ്രദേശത്തു കൂടി കടന്നുപോയ ഒട്ടേറെ വിമാനങ്ങളും കപ്പലുകളും ദുരൂഹതയുടെ ആഴങ്ങളിലേക്ക് കാണുന്നുപോയി. അത്യാധുനിക യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും മുങ്ങിക്കപ്പലുകളും പായ്ക്കപ്പലുകളുമാണ് ഈ ചെകുത്താൻ ത്രികോണത്തിന്റെ ഇരകളായത്. പീഡിപ്പിക്കും പ്രേതക്കപ്പലുകളും പുത്തൻ വിസ്മയമായി പിരമിഡുകളും ട്രയാങ്കിളിന്റെ ഭാഗത്ത് ഇടയ്ക്കിടെ ആളില്ലാ കപ്പലുകൾ കാണാറുണ്ടെന്ന് നിരവധി നാവികർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാവും പകലും ഇവ നിശബ്ദമായി ഒഴുകി നടക്കുകയാണ് ട്രെയിൻ. ട്രയാങ്കിളിന്റെ സമീപ ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്നവർക്കെല്ലാം പേടി സ്വപ്നമാണ് ഈ പ്രേത കപ്പലുകൾ. 1872 കണ്ടെത്തിയ മേരി സെലസ്റ്റി, 1921 കണ്ടെത്തിയ കരോൾ ഡിയറി, 1935 കണ്ടെത്തിയ ലാദഹാമ, 1955 കണ്ടെത്തിയ കെനമാറ എന്നിവയെല്ലാം ഇത്തരത്തിൽ ആളില്ലാ കപ്പലുകളായിരുന്നു. കരോൾ ഡിയറിൽ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചത് ഒരു പൂച്ചയെയും കുറെ ഭക്ഷണാവശിഷ്ടങ്ങളും മാത്രമാണ്. ഈജിപ്തിലെ പിരമിഡുകളെക്കാൾ വലിപ്പമുള്ള 2 കൂറ്റൻ പിരമിഡുകളാണ് ഈ അടുത്തായി ബർമുഡ ട്രയാങ്കിളിൽ കണ്ടെത്തിയത്. സമുദ്രനിരപ്പിൽ നിന്ന് 2,000 അടിയാണ് ഇവയുടെ ഉയരം. 2 പിരമിഡുകളുടെയും മുകളിൽ വലിയ ദ്വാരങ്ങളുമുണ്ട്. 2-ാമത്തെ പിരമിഡിന് മുകളിലൂടെ സമുദ്രജലം ശക്തമായി ഒഴുകുന്നതായും സമുദ്രനിരപ്പിൽ നുരയും പതയും രൂപം കൊള്ളുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ലോകത്ത് ഏറ്റവും അധികം കെട്ടുകഥകൾക്ക് വിഷയമായ ഒരു പ്രതിഭാസമാണ് ബർമുഡ ട്രയാങ്കിൾ. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളും ഏറെയുണ്ട്. അന്യഗ്രഹ ജീവികൾ ഇതുവഴി പോകുന്ന കപ്പലും വിമാനങ്ങളും തട്ടിക്കൊണ്ടു പോകുന്നതാണ് എന്ന വിശ്വാസം ഇതിലൊന്നായിരുന്നു. ഗ്രീക്ക് മിത്തോളജിയിൽ പ്രതിപാദിച്ചിട്ടുള്ള അറ്റ്ലാന്റിയ നഗരത്തിന്റെ ഊർജ്ജസ്രോതസ്സായ ക്രിസ്റ്റലുകളുടെ സാന്നിധ്യമാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു. ബഹാമാസ് തീരത്ത് സമുദ്രത്തിനടിയിൽ കാണപ്പെടുന്ന കല്ലുകളുടെ വഴി പോലുള്ള ഭാഗം ഇവിടേക്കുള്ള വഴിയാണെന്നും ഇവർ വിശ്വസിക്കുന്നു. അജ്ഞാതവും അനിർവചനീയവുമായ നിഗൂഢ ശക്തികളാണ് ബർമുഡയുടെ ദുരന്തത്തിന് കാരണമെന്ന വാദവുമുണ്ട്. 1947 കെന്നത് അർണോൾഡ് എന്ന പൈലറ്റ് ഇവിടെ പറക്കും തളികളെ കണ്ടുപെട്ടെ. അന്ധവിശ്വാസങ്ങളെ ആഘോഷിക്കുകയും ജനങ്ങളുടെ അജ്ഞതയെ മുതലെടുക്കുകയും ചെയ്യുന്നവർ ഇനിയും ഒത്തിരിക്കെട്ടുകഥകൾ മെനയുകയും അവർക്ക് വൻതോതിൽ പ്രചാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓരോ അപകടം നടക്കുമ്പോഴും ഗവേഷകർ അന്വേഷണം ഊർജിതമാക്കും. പ്രദേശത്തെ കടലിന്റെ സ്വഭാവം, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കൊടുങ്കാറ്റ്, കടലിനടിയിലെ കാന്തിക ശക്തി, നീർച്ചുഴികൾ തുടങ്ങിയവ പലരും കാരണങ്ങളായിട്ട് നിരത്തിയിട്ടുണ്ട്. ദുരന്തങ്ങൾ നടന്നത് ഏറെയും കഴിഞ്ഞ 100 ആണ്ടിലായിരുന്നുവല്ലോ.
ഇന്നത്തെ പോലെ അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളോ ഉപഗ്രഹ സാങ്കേതിക വിദ്യയോ ഒന്നും വന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല അന്വേഷണങ്ങളും പാതി വഴിയിൽ നിലക്കുകയോ പരാജയമായി മാറുകയോ ചെയ്തു. ബർമുഡയിൽ കാന്തിക ശക്തി കൂടുതലാണെന്നും അത് വസ്തുക്കളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും ഒരു വിശദീകരണം ഉണ്ട്. ഈ കടൽ ഭാഗ ജലത്തിന്റെ സാന്ദ്രത കുറക്കുന്ന വൻതോതിലുള്ള മീഥേൻ ഹൈഡ്രേറ്റ് വാതകം സമുദ്രോപരിതലത്തോട് ചേർന്ന് പൊട്ടിത്തെറിക്കുകയും ഇതുവഴി ഉയർന്നു പൊങ്ങുന്ന വെള്ളം പ്രദേശത്തുള്ള കപ്പലിനെ മുക്കിക്കളയുകയും ചെയ്യുന്നുവെന്നാണ് മറ്റൊരു ശാസ്ത്ര കാഴ്ചപ്പാട്. കപ്പലിന്റെ എഞ്ചിൻ കേടുവരുത്താൻ പോലും മീഥേന ശേഷിയുണ്ടത്രേ. ബർമുഡ ട്രയാംഗിൾ എന്ന കടൽ പ്രദേശം ഇല്ലെന്നാണ് അമേരിക്കൻ നാവികസേനയുടെ വാദം. US ജിയോഗ്രഫിക് ബോർഡിന്റെ ഔദ്യോഗിക രേഖകളിലും ട്രയാംഗിളിന്റെ മാപ്പ് കാണാനായില്ല. വാദങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്താൽ ബർമുഡ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ലെന്നതാണ് സത്യം. എന്നാൽ അന്ധവിശ്വാസങ്ങൾക്കും യുക്തിരഹിത വാദങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാൻ ശാസ്ത്രലോകം ഇതുവരെ തയ്യാറായിട്ടില്ല. മനുഷ്യനോളം അന്വേഷണ കുതുകയും സാഹസികനുമായ മറ്റൊരു ജീവിയില്ല. ബർമുഡയുടെ ദുരൂഹതയിലേക്ക് ഇറങ്ങിച്ചെന്ന ചില സാഹസിക യാത്രികരുമുണ്ട്. ആദ്യമായി ലോകം മുഴുവൻ തനിയെ ചുറ്റിയ ജോഷ്വാ സാൽക്കം, ടെയിൻമൌത്ത് ഇലക്ട്രോൺ എന്ന കപ്പലിൽ യാത്ര ചെയ്ത ബിസിനസ്സുകാരൻ ഡൊണാൾഡ് ക്രാഹോസ്റ്റ്, സ്റ്റാർ ടൈഗർ എന്ന വിമാനത്തിൽ ബർമുഡയിലേക്ക് സഞ്ചരിച്ച BW മക്മില്ലന്റെ നേതൃത്വത്തിലുള്ള 31 അംഗ സംഘം, ക്യാപ്റ്റൻ JC മക്ഫിയുടെ നേതൃത്വത്തിൽ സ്റ്റാർ ഏരിയൽ വിമാനത്തിൽ യാത്ര ചെയ്ത 13 അംഗ സംഘം, അങ്ങനെ ബർമുഡ ലക്ഷ്യം വെച്ചുള്ള സാഹസിക യാത്രകളെല്ലാം ദുരന്തയാത്രകളായി കലാശിക്കുകയായിരുന്നു. സാഹസികതയുടെ അങ്ങേയറ്റം തേടി ഇനി പലരും ഈ ചുക്കുത്താൻ ത്രികോണത്തിൽ യാത്ര ചെയ്യും. എന്നാൽ ദുരന്തങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഇനിയെങ്കിലും നമുക്ക് പ്രത്യാശിക്കാം. ശാസ്ത്രം പറയുന്നത് പോലെ നടന്ന ദുരന്തം യാദൃശ്ചികതകളായിരിക്കുന്നുവെന്നും നമുക്ക് ആശ്വസിക്കാം. ഒപ്പം അടുത്തു തന്നെ ഈ കടലാഴത്തിന്റെ നിഗൂഢത ഇല്ലാതാക്കാമെന്നും ശുഭാപ്തി വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കാം. കൂടുതൽ ചുരുളഴിയാത്ത രഹസ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ.